ஹலோ ஃப்ரெண்ட்ஸ், வெல்கம் டு சார் சென்டேகஸ் இன்ஸ்டியூட் சென்டர் மருத்துவமடி அண்ட் புத்தம்பெல்கிற. ப்ளீஸ் சப்ஸ்கிரைப் டு அவர் யூடியூப் சேனல் ஃபார் நியூ அப்டேட் வீடியோஸ் அண்ட் ஆல்சோ விசிட் சென்டேகஸ் இன்ஸ்டியூஷன் டாட் பிளாக் ஸ்பாட் டாட் இன். நம்ம படிக்கான் போகிறது சாப்டர் 1 SSLC மேத்ஸ் அரித்மேட்டிக் சீக்வன்ஸில் பார்ட் 15 டெக்ஸ்ட் புக் எக்ஸசைஸ் 1.4 கொஸ்டின் நம்பர் 6 ஆனால் நம்ம படிக்கான் போகிறது. இட்ஸ் எ ஃப்ரீ வீடியோ. கொஸ்டின் நம்பர் 6, fill up the empty cells of the square below such that the numbers in each row and column form arithmetic sequences. அப்போ நமக்கு இവിടെ ஒரு கள்ளி தന്നിട്ടുണ്ട്. அവിടെ numbers 4 மூலைகளாயிட்டு தന്നിട്ടുണ്ട്. ஃபில் ചെയ്യാത്ത கள்ளிகளை நம்ம என்ன செய்யணும்? ஃபில் ചെയ്യണം. And each row and column form arithmetic sequence. என்ன வந்து சொன்னால இது என்ன ரோ എന്ന് പറയുന്നത് ரோ. ഇങ്ങനെ നോക്കിയാലും அது സമാന്തര ശ്രേണി ആയിരിക്കണം. കോളം ഇതാണ് താഴേക്കുള്ളത്. ഇങ്ങനെ നോക്കിയാലും അത് സമാന്തര ശ്രേണി ആയിരിക്കണം. ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഈ റോ എടുക്കാം. ഈ റോ എടുക്കുകയാണെങ്കിൽ ഈ കിടക്കുന്ന ഒന്ന് എന്ന് പറയുന്നത് X1 ഫസ്റ്റ് ടേം, ഇത് X2 സെക്കൻഡ് ടേം, ഇത് X3 തേർഡ് ടേം, ഇത് X4 ഫോർത്ത് ടേം. അപ്പോൾ നമുക്ക് 4 ടേമാണ് ഇതിനകത്തുള്ളത്. അതിനകത്ത് ഫസ്റ്റ് ടേം അറിയാം, ഫോർത്ത് ടേം അറിയാം, പക്ഷേ കോമൺ ഡിഫറൻസ് അറിയില്ല. ഇപ്പോൾ കോമൺ ഡിഫറൻസ് കാണാൻ നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്, DSM (XM - X)/(M - A). ഈ ഫോർമുലയുടെ ആപ്ലിക്കേഷൻ നമ്മൾ ഇതിനു മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് വിസിറ്റ് പ്രീവിയസ് പാർട്സ് ബിഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ പഴയ വീഡിയോ കാണുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഫോർമുല ഉണ്ടാവുന്നതെന്നും ഇതിൻ്റെ ആപ്ലിക്കേഷൻസൊക്കെ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും അത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്തുനിന്ന് പഠിക്കാം, ഇത്രയേ ഉള്ളൂ. നമുക്ക് ഏതെങ്കിലും ഒരു പദം തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ നാലാമത്തെ പദം തന്നിട്ടുണ്ട്, ഇവിടെ ഒന്നാമത്തെ പദം തന്നിട്ടുണ്ട്. ഏറ്റവും വലിയ പദം, നാലിലേക്ക് നോക്കരുത്, പദത്തിൻ്റെ സ്ഥാനം നോക്കണം. നാലാം സ്ഥാനം, ഒന്നാം സ്ഥാനം, ഏറ്റവും കൂടുതൽ സ്ഥാനത്തുള്ള പദം 4, അതാണ് XM. ഏറ്റവും കുറഞ്ഞ സ്ഥാനം 1, അതാണ് XN. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 4 നിന്നും 1 കുറയ്ക്കണം, അതിൻ്റെ സ്ഥാനക വിലകൾ തമ്മിൽ കുറയ്ക്കണം. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ X6 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് 8 വിചാരിക്കുക. X6 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് 8. X3 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് 12 വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഈ പദത്തിലേക്കാണ് നോക്കേണ്ടത്, ഈ സംഖ്യയിലേക്ക് നോക്കരുത്. പ്ലീസ് ഡോണ്ട് ലുക്ക് ഹിയർ. ഇങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്. നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടെ 6 ഇവിടെ 3 3. 6 3 വലുത്. അങ്ങനെയാണെങ്കിൽ ഈ പദത്തിൽ നിന്ന് ഈ പദം കുറയ്ക്കണം, വലിയ പദത്തിൽ നിന്ന് ചെറിയ പദം. അതായത് X6 നിന്ന് എന്ത് കുറയ്ക്കണം? X3 കുറയ്ക്കണം. എന്നിട്ട് താഴെ എഴുതേണ്ടത് ഈ 6 - 3 കിട്ടിയോ? ഓക്കെ, ക്ലിയർ. ഇനി X6 എന്താണ്? ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് 8. അപ്പോൾ ഇത് 8 വരും. മൈനസ് X3 എന്താണ്? ഇവിടെ 12. കണ്ടോ, ഈ ഒരു ഐഡിയ മനസ്സിൽ വേണം. അതായത് സ്ഥാന വിലകളാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലാതെ സംഖ്യകളല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ 4 - 1 / സ്ഥാനവിലയും ഇവിടെ സംഖ്യയും സെയിം ആയതുകൊണ്ടാണ് താഴെയും 4 - 1 തന്നെ വന്നത്. സോ 3/3 = D = 1. ഇപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി ഒന്ന് കൂട്ടി കൂട്ടി എഴുതിയാൽ മതി. 1+1 (2), 2+1 (3), 3+1 (4). ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് റോ കിട്ടി, ഇനി നമ്മൾ ലാസ്റ്റ് റോയിൽ 7 - 28 എന്നുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാം. 7 - 28 വെരി സിമ്പിളാണ്, സെയിം ഫോർമുല എഴുതുക. 28 - 7 കുറയ്ക്കാം. 28 നാലാമത്തെ സംഖ്യയും 7 ഒന്നാമത്തെ സംഖ്യയാണ്. അപ്പോൾ 21 - 28 - 7 = 21, 4 - 1 = 3, 21/3 = 7. ഇപ്പോൾ കോമൺ ഡിഫറൻസ് എഴുതിയിട്ട് 7 കൂട്ടി കൂട്ടി എഴുതിയാൽ മതി. 7+7 = 14, 7+7 = 21, 7+7 = 28. നെക്സ്റ്റ്, ഇപ്പോൾ നമുക്ക് നിലവിലെ ഇപ്പം മുകളിലത്തെ റോയും താഴത്തെ റോയും കിട്ടി. ഇനി നമുക്ക് ഇനി ഓരോന്നും കോളം, ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, ഫോർത്ത് കോളം, ഇങ്ങനെ കോളംസ് കണ്ടുപിടിക്കാം. കോളംസ് കണ്ടുപിടിക്കുമ്പോൾ 1 ഉം 7 ഉം ആണ്. അപ്പോൾ വെരി സിമ്പിളാണ്. ഇതാണ് 7 - 1 / 4 - 1 - 1 ദറ്റ് 6/3 - 2. ഞാൻ 2 കൂട്ടി കൂട്ടി എഴുതിയാൽ 1+2 - 3, 3+2 - 5, 5+2 - 7. അതുപോലെ നെക്സ്റ്റ്, അടുത്തത് സെക്കൻഡ് റോ, സെക്കൻഡ് കോളമാണ്. ഇവിടെ ഫസ്റ്റ് ടേം 2, ലാസ്റ്റ് ടേം 14. അപ്പോൾ ലാസ്റ്റ് ടേമിന് ഫസ്റ്റ് ടേം കുറയ്ക്കുക. 14 - 2 / 4 - 1 - 1. ഒന്നാം സ്ഥാനം. സോ 14 - 2 നമുക്ക് 12/3 = 4. ദെൻ നമുക്ക് ആ 4 കൂട്ടി കൂട്ടി എഴുതാം. 2 - 4 = 6, 6 - 4 = 10, 14. അടുത്തത് 3 - 21, അതാണ് ചെയ്യാൻ പോകുന്നത്. 21 - 3
പതിനെട്ട് ബൈ മൂന്ന് ആറ് ആറ് കൂട്ടി കൂട്ടി എഴുതുക. ആറ് മൂന്നാറും ഒമ്പത്, ഒമ്പത് ആറും പതിനഞ്ച് ആറും ഇരുപത്തൊന്ന്. അടുത്തത് നാല്, നാലിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഫോർമുല എഴുതുക, ഇരുപത്തെട്ട് മൈനസ് നാല് ഡിവൈഡ് ബൈ നാല് മൈനസ് ഒന്ന്, ഇരുപത്തിനാല് ബൈ മൂന്ന് എട്ട്, എട്ട് കൂട്ടി കൂട്ടി എഴുതുക. ഓക്കെ, അപ്പോൾ നൗ നമുക്ക് എല്ലാ സംഖ്യകളും കിട്ടി. ഓക്കെ, ക്ലിയർ? സോ പ്ലീസ് ഫോളോ മീ ഓൺ ഫേസ്ബുക്ക് ഫോർ ന്യൂ അപ്ഡേറ്റ്സ്. സണ്ണി തോമസ് സിറ്റി, www.facebook.com സണ്ണി തോമസ് സിറ്റി എന്ന് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നതാണ്. ന്യൂ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കുന്നതാണ്. നമ്മുടെ എല്ലാ വീഡിയോസും പേടല്ല, ഫ്രീ വീഡിയോസ് ഉണ്ട്. അപ്പോൾ പ്ലീസ് ഫോളോ മീ ടു നോ അബൌട്ട് ദി ഫ്രീ വീഡിയോസ്. ഓക്കെ, പ്ലീസ് വിസിറ്റ് പാർട്ട് 16. താങ്ക് യു, താങ്ക് യു വൺസ് അഗെയിൻ.